കൂടിക്കോവി 144 തടവുകാർക്കും ഒരു ജീവനക്കാർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എസ് എസ് ശരൺ ചേർന്നു. ശരൺ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിലാണ് കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ജയിലിൽ നിന്ന്. ഇപ്പോൾ ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം എത്രയായി? എത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? അപർണ, കഴിഞ്ഞ 6 ദിവസത്തെ കണക്ക് പ്രകാരം 358 തടവുകാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ ക്ലസ്റ്റർ രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിലയിരുത്തൽ കൂടിയാണ് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്ന് 145 പേർക്കാണ് പൂജപ്പുര ജയിലിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 144 തടവുകാർക്കും ഒപ്പം ഒരു ഉദ്യോഗസ്ഥനും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 298 പേരിൽ നടത്തിയ പരിശോധനയിലാണ് 145 പേർക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ അവർണ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ തടവുകാർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ 50 തടവുകാർക്കും 2 ഉദ്യോഗസ്ഥർക്കും ഇതോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ ഓഫീസറിന് പോലും കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഭീതിജനകമായ ഒരു സാഹചര്യം കൂടി അവതരിപ്പിക്കുന്ന രീതിയിലുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 145 പേർക്ക് കൂടി ജയിലിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതീവ ഗുരുതരമായ സാഹചര്യമാണ് ജയിലിലുള്ളത്. നമ്മൾ ജയിൽ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ജയിൽ പൂട്ടിയിരുന്ന സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നില്ല. മറിച്ച് അവിടെ കോവിഡ് സ്ഥിരീകരിക്കുന്ന തടവുകാരെ പ്രത്യേക ചികിത്സാ സൗകര്യം ഒരുക്കി അവിടെ തന്നെ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പ്രത്യേക മെഡിക്കൽ സംഘത്തെയും അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും കൂടുതൽ ഉദ്യോഗസ്ഥർക്കും ഇതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് പോലും രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം അത് അതീവ ഗുരുതരമായി തന്നെയാണ് ജയിൽ അധികൃതരും കാണുന്നത്. റൈറ്റ്, 145 പേർ കൂടിയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വീണ്ടും.